മലമ്പുഴ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ സൈന്യം രക്ഷപ്പെടുത്തി. 46 മണിക്കൂർ നേരത്തെ ആശങ്കകൾക്ക് വിരാമമിട്ടാണ് ദൗത്യസംഘം ചെറാട് സ്വദേശി ആർ ബാബുവിനെ രക്ഷപ്പെടുത്തിയത്. അവശനായ യുവാവിനെ ഹെലികോപ്റ്ററിലൂടെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. മണിക്കൂറുകൾ ശ്വാസമടക്കി പിടിച്ചാണ് കേരളം കാത്തിരുന്നത്. ഒടുവിൽ 46 മണിക്കൂറുകൾക്ക് ശേഷം ദൗത്യസംഘം ആ യുവാവിനെ രക്ഷിച്ച് വിജയചിഹ്നം ഉയർത്തിയപ്പോൾ നാട് ആനന്ദത്തിലാറാടി. തിങ്കളാഴ്ച വൈകുന്നേരം മലമ്പുഴ ചെറാട് സ്വദേശി ആർ ബാബു ചെങ്കുത്തായ മലയിടുക്കിൽ കുടുങ്ങുകയായിരുന്നു. സൈന്യവും ദുരന്ത പ്രതികരണ സേനയും പർവ്വതാരോഹകരും അടങ്ങിയ വലിയ സംഘമാണ് യുവാവിനെ ബുധനാഴ്ച രാവിലെ 10:20 അതിദുഷ്കരമായ ദൗത്യത്തിലൂടെ രക്ഷിച്ചെടുത്തത്. കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യം സമ്പൂർണ്ണ വിജയമായത് വലിയ ആശ്വാസം പകരുന്നതായി. അവശനായ ബാബുവിനെ ഹെലികോപ്റ്ററിലൂടെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച യുവാവിനെ രക്ഷിക്കാനുള്ള പല ശ്രമങ്ങളും വിജയിക്കാതായതോടെ നാട് കടുത്ത ആശങ്കയിലായിരുന്നു. ബുധനാഴ്ച രാവിലെ ബാംഗ്ലൂരിലെ പാരാച്യൂട്ട് റെജിമെന്റിൽ നിന്നും 20 സംഘവും എത്തിയിരുന്നു. ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിലുള്ള 9 സംഘമടങ്ങിയ സൈനികരാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയത്. സംഘമെത്തി കലക്ടർ മൃണ്മയി ജോഷിയുമായും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥുമായും ചർച്ച നടത്തിയ ശേഷം പരിസരമറിയാവുന്ന ചിലരെയും കൂട്ടിയാണ് കരസേനാംഗങ്ങൾ മല കയറിയത്. തുടർന്നായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യത്തിലൂടെ യുവാവിനെ രക്ഷിച്ചെടുത്തത്. 100 ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നത്. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയ ദുരന്ത നിവാരണ സേന തുടങ്ങിയവരും രക്ഷാദൗത്യത്തിൽ പങ്കാളികളായി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ബാബുവും മറ്റു 2 സുഹൃത്തുക്കളും ചേർന്ന് കൂർമ്പാച്ചിയിലെ മല കയറാനെത്തിയത്. പകുതി വഴി കയറിയപ്പോൾ കൂട്ടുകാർ മടങ്ങിയെങ്കിലും ബാബു മലകയറ്റം തുടരുകയായിരുന്നു. മലയുടെ മുകൾ തട്ടിൽ നിന്ന് 1.5 കിലോമീറ്ററോളം താഴ്ചയുള്ള മലയിടുക്കിലാണ് ഇയാൾ കുടുങ്ങിയത്. തിങ്കളാഴ്ച രാത്രി 7:30 വരെയും ബാബു മൊബൈൽ ഫോണിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് ഫോൺ ബന്ധവും വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. തുടർന്നായിരുന്നു രക്ഷാദൗത്യം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, STV.